Hey guys, welcome back to the kitchen. We are going to vlog. ട്രാൻസ്ഫറും കിട്ടി, ഒരാൾ റിസൈനും ചെയ്തു. അപ്പം അങ്ങനെ നല്ലൊരു ജോബ് കിട്ടിയപ്പം വേറെ കമ്പനിയിലോട്ട് മാറി. അങ്ങനെ ഇപ്പം ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ റൂമിലുള്ളൂ. അങ്ങനെ ഇരുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് നമ്മുടെ റൂമിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ വന്നു. എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് എന്നോട് ചോദിച്ചു, ബ്രോ എനിക്ക് ദുബായിൽ ഒരു റൂം സെറ്റ് ആക്കി തരാൻ പറ്റുമോ? അപ്പം ഞാൻ ചോദിച്ചു, ഓക്കെ അതിനെന്തുവാ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നാട്ടിൽ ഒലക്സ് ഒക്കെ പോലെ ഇവിടെ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ നമ്മൾ ചെക്ക് ചെയ്തൊക്കെ കിട്ടും. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, എത്ര വരും റേറ്റ്? ഞാൻ പറഞ്ഞു, ഏകദേശം കുറഞ്ഞതാണെങ്കിൽ ഒരു 10,000 അല്ലെങ്കിൽ 8,000 കിട്ടാനുണ്ട്. പക്ഷെ അത്ര ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 12,000, 17,000 അങ്ങനെ പല റേറ്റും വരുന്നുണ്ട്. ഏരിയ അനുസരിച്ചായിരിക്കുന്നതാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഫ്ലാറ്റും കാര്യങ്ങളൊന്നും വേണ്ട, എനിക്ക് ജസ്റ്റ് ഒരു ഇതേപോലെ ഒരു ബെഡ് സ്പേസ് മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഇതേപോലെ ഒരു ബെഡ് സ്പേസിൻ്റെ റേറ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പം അതൊക്കെ ഇന്നത്തെ ഒരു വ്ലോഗിൽ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിൽ പ്രവാസികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകും. അപ്പം എല്ലാ ഓൾമോസ്റ്റ് ഒരു 80% പ്രവാസി എങ്ങനെയാണ് ദുബായിൽ ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഇന്നത്തെ ഒരു വ്ലോഗിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം. അപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ദുബായിൽ വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 10,000, നാട്ടിലൊക്കെ ഒരു 10,000. ഞാനൊക്കെ പഠിച്ചത് മൈസൂരായിരുന്നു. അപ്പോൾ മൈസൂർ പഠിച്ച സമയത്ത് അവിടെ ഒരു 3,000 ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു സ്വന്തമായിട്ട് റൂം കിട്ടുമായിരുന്നു. ഞാൻ പഠിച്ച സമയത്ത് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 10,000 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഒരു 2 BHK ഫ്ലാറ്റാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 10,000, ഒരു 9,000 കൊടുത്താലും 14,000 കൊടുത്താലും 14,000 കൊടുത്താലും ബെഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സംഭവമാണ് ഈ കാണുന്നത്. ഇങ്ങനെ രണ്ട് തട്ടുള്ള നമ്മൾ പണ്ട് ഹോസ്റ്റലിലൊക്കെ താമസിച്ച രീതിയിലുള്ള ഒരു ബെഡ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പിന്നെ സിംഗിൾ ബെഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സിംഗിൾ ബെഡ് ഉണ്ടായിരുന്നു, നമ്മളെടുത്ത് പുറത്തിട്ടു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്താ പറയുക, ദുബായിൽ വന്നു കഴിഞ്ഞാൽ ഏത് കോടീശ്വരനും അല്ലെ നാട്ടിൽ എത്ര വലിയ വീടുള്ള ആളാണെങ്കിലും എത്ര ചെറിയ വീടുള്ള ആളാണെങ്കിലും ദുബായിൽ അവൻ്റെ റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും. അല്ലെ പിന്നെ നല്ല രീതിയിൽ ഫസ്റ്റ് ടൈം വരുന്ന ഒരാൾ നല്ല സാലറി കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ എടുക്കാം. പക്ഷേ നോർമലി മലയാളീസ് അങ്ങനെ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യാറില്ല. കാരണം നമ്മളൊക്കെ സേവിങ്സ് ചെയ്തിട്ട് നമ്മൾ കുടുംബം നോക്കുന്ന ആൾക്കാരാണല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ പറയാൻ പോകുന്ന വെച്ചാൽ ഇത് തന്നെയാണ്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഒരു ബെഡ്. ഇത് നമ്മുടെ ഏകദേശം നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും എന്താ പറയുക, പ്രായം കൂടിയ ഒരു പ്രവാസി എന്ന് വേണമെങ്കിൽ പറയാം. പ്രായം കൂടിയ മീൻസ് ഏകദേശം 8 വർഷമായി പുള്ളി ദുബായിൽ വന്നിട്ട്. ഇവിടെ നമ്മുടെ ഏകദേശം എൻ്റെ അതേ ഒരു ഏജിൽ ദുബായിൽ വന്നൊരു പുള്ളി തന്നെയാണ് ഉള്ളത്. ഫായിസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, ഫായിസ് ബ്രോ ഉണ്ട്. സോ നമ്മൾ ദുബായിൽ ഒന്ന് നമ്മൾ ദുബായിൽ വരുന്ന സമയത്ത് ഞാൻ വന്ന സമയത്ത് ഞാൻ വിചാരിച്ച ഏകദേശം ഒരു 2 വർഷം നിന്ന് അദ്ദേഹം പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് നാട്ടിലോട്ട് പോകണം. അപ്പോൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാം റീൽസിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു 2 വർഷം എന്ന് പറഞ്ഞു വന്ന ഏകദേശം 20 വർഷമൊക്കെ. അതേപോലെ തന്നെ ഈ പുള്ളിയും ഏകദേശം 2 വർഷത്തേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. 2 വർഷം എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം 8 വർഷമായി പുള്ളി ഇവിടെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, അപ്പോൾ ദുബായിൽ ഈ ഒരു ബെഡിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മുകളിലൊക്കെ ഞാൻ ഒരുപാട് അലങ്കോലാക്കിയിട്ടിട്ടുണ്ട്, അത് നോക്കട്ടെ. സോ നമ്മൾ ദുബായിലൊക്കെ വന്ന സമയത്ത് ഒരു ബാച്ചിലർ റൂം, ഏകദേശം ഇങ്ങനെയൊക്കെയാണ് ഒരു ബാച്ചിലർ റൂം ഉണ്ടാവുക. ഈ ഒരു റൂമിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ അല്ലെ ഒരാൾ കിടക്കുന്നുണ്ട്, പലരും ഇപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരേ വൈബ്, ഒരേ മൈൻഡ്. നമുക്ക് ആര് സൗണ്ട് ഉണ്ടാക്കിയാലും പ്രശ്നമില്ല, എന്തുണ്ടാക്കിയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നോർമലി നമ്മൾ ദുബായിൽ ഒരു ബാച്ചിലർ റൂമിലൊക്കെ ഫസ്റ്റ് ടൈം വന്ന് കിടക്കുന്ന സമയത്ത് ഞാനൊക്കെ ആദ്യം വന്നപ്പോൾ ഒക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. പലരും പല ടൈമിൽ പല തരത്തിലുള്ള ഡ്യൂട്ടി ചെയ്ത് വരുന്ന ആൾക്കാരായിരിക്കും. ചിലർ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും, ചിലർക്കും മോർണിംഗ് ആയിരിക്കും, ഏർലി മോർണിംഗ് എണീച്ച് പോകുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ നാട്ടിലേക്ക് പോയി ഇവിടെ ഉള്ളൊരു വ്യക്തി, എനിക്കിപ്പം നേരത്തെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ മെല്ലെ നടന്ന് കിടന്ന് അങ്ങ് പോകണം. അങ്ങനെ പോയിട്ട് എന്താക്കണം, മറ്റുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. അപ്പം ഇതിൻ്റെ മുകളിലൊരാളുണ്ടാവും. അങ്ങനെയാണ് ദുബായിലൊരു ബെഡ് സ്പേസിലൊക്കെ ജീവിതം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു താഴത്തിരിക്കുന്ന ആളും മുകളിൽ കിടക്കുന്ന ആളും തമ്മിൽ നല്ല രീതിയിലുള്ള സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റൂ, ഈ ഒരു ബെഡിൽ നമുക്ക് താമസിക്കാൻ പറ്റൂ. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ വരുന്നത് ഒരു തകരപ്പെട്ടി പോലത്തെ ഒരു സംഭവമാണ്. തകരപ്പെട്ടി വെച്ചാൽ ഒരുമാതിരി ഇരുമ്പ് ഐറ്റം, അതിങ്ങനെ ഇങ്ങനെ കിലുകിലി കിലുകിന്ന് സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. നോക്കിക്കഴിഞ്ഞാൽ ഒരാളിപ്പോൾ ഇങ്ങനെ കിടന്ന് തിരിയുവാണെങ്കിൽ അന്നപ്പോൾ നല്ല സൗണ്ട് താഴോട്ട് വരും. അതേപോലെ തന്നെ താഴത്ത് നല്ല തിരിയുമ്പോൾ മുകളിലോട്ടും വരും. ചിലപ്പോൾ മേ ബി ഈ താഴത്തുള്ള ഒരു വ്യക്തി ഒന്ന് കഷ്ടപ്പെട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രമിച്ച് കണ്ണടിക്കുമ്പോഴായിരിക്കും ഇവൻ ഒന്ന് തിരിയോ അല്ലെങ്കിൽ ഒന്ന് ബാത്റൂം പോകാൻ വേണ്ടി ഇറങ്ങുക, നല്ല രീതിയിലുള്ള സൗണ്ട് ഉണ്ടാവും. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം രണ്ടുപേരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ബെഡിൽ താമസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമായിരിക്കും അവർക്ക്.
പക്ഷേ ഒബിയസ്ലി നമ്മൾ ദുബായിൽ എല്ലാവരും താമസിക്കുന്നത് തന്നെ, അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ സ്നേഹമുള്ള ആൾക്കാരാണ് ദുബായിൽ പുതിയ കാണാൻ പറ്റുക. നോർമലി ഇന്ന് അത്യാവശ്യം പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നുമില്ല, ഇന്ന് വീക്ക് ഓഫ് ഡേ ആണ്. ഇപ്പൊ വീക്കോട് പോയപ്പോൾ ഞാൻ വിചാരിച്ചൊരു വ്ലോഗ് ചെയ്യണം, അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇതൊന്നും ചെയ്തുകൂടാ? നമ്മുടെ റൂമിൽ ഇപ്പൊ ഒരുപാട് ആളുകൾ ചെയ്യുന്നതും കാണുന്നുണ്ട്, ബാച്ചലർ ലൈഫ് ഇൻ ദുബായ് എന്നൊക്കെ പണ്ട്. പൊതുവേ ഞാൻ പറഞ്ഞാൽ ഇതൊക്കെയാണ് സംഭവമെങ്കിലും ഇപ്പൊ ഇവിടെ ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ. ഇത് മൊത്തത്തിൽ എന്റെ സ്വന്തമാണ്, എനിക്ക് മുകളിൽ വേണമെങ്കിൽ എന്തും വെക്കാം, എന്ത് ചെയ്യാം. ഇവിടെ മൊത്തത്തിൽ നമ്മളിപ്പോൾ താഴത്തെ ബെഡ്, ഇപ്പൊ നോർമലി നമ്മൾ ദുബായിൽ വരുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഇത് കണ്ടില്ലേ രണ്ടത്, അപ്പൊ ഈ ഒരു ബെഡിൻ്റെക്കാട്ടിലും റേറ്റ് കൂടുതലായിരിക്കും നമ്മളെ താഴത്തെ ഒരു ബെഡിന്. അത്രേ ഉള്ളൂ, നമ്മളെ നാട്ടിലൊക്കെ വലിയ വലിയ വീടും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ എല്ലാവരും ദുബായില് ഒട്ടുമിക്ക ആളുകളും ജീവിക്കുന്ന ഒരു എന്താ അവരുടെ ബംഗ്ലാവാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ദുബായിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നാട്ടിലൊക്കെ പോയപ്പോൾ ഞാൻ മനസ്സിലാക്കി വെച്ചാൽ ഇത്രയും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം വേറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു ശല്യവും ഇല്ല, കുടുംബക്കാരുടെ ശല്യമോ അല്ലെങ്കിൽ നാട്ടുകാരുടെ ശല്യമോ ഒരു ഇതില്ല. നമ്മളായി നമ്മുടെ പാടായി നമുക്കിവിടെ സുഖസുന്ദരമായിട്ട് ഉറങ്ങും, ഒരാളും നമ്മളെ ശല്യം ചെയ്യില്ല. നമ്മളായി നമ്മുടെ പാടായി ആ ഒരു രീതിയിൽ ഇങ്ങനെ അങ്ങ് പോവാം നല്ല വൈബില്. അതാണ് ഞാനിവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ജസ്റ്റ് ഇരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് എന്താ പറയുക, ഇതല്ല ഇതാണെന്നല്ല, ഇതൊക്കെ തന്നെയാണ് ദുബായിലെ ഒരു ജീവിതം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും. നമ്മളിങ്ങനെ ദുബായിലെ റൂംസ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് മൊത്തത്തിൽ ഈ ഫ്ളാറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാൻ രണ്ട് ദിവസമായി ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട്, അപ്പം നമ്മൾ തന്നെ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്ര വലിയ വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അതുകൊണ്ടാണ് ഇന്ന് റൂം. അപ്പം മേ ബി ഞാൻ കുറേ കാലം വിചാരിക്കുന്നത് റൂമിൻ്റെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ. എന്നാലും ഇവിടെ ഒരുപാട് ആളുകൾ റെസ്റ്റ് എടുക്കുന്നുണ്ടോ എന്നുവെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഈ റൂമിലുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര സൗണ്ടിൽ വേണമെങ്കിലും എത്ര മെല്ലെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഈ ഒരു വ്ലോഗ് എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും ഈ വലിയ കാര്യങ്ങളൊന്നും ഈ വ്ലോഗിൽ ഇല്ല, പക്ഷെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സംഭവങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് ഏകദേശം ഒരു 80% മലയാളികളും സർവൈവ് ചെയ്തതെന്നൊക്കെ ഉള്ള ഒരു കാര്യമാണെന്നൊരു ഉള്ളിൽ ചെയ്യാനുള്ളത്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഞാനൊരു ചെറിയൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ഇത് വല്ല റൂംസും ബെഡ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പം നിങ്ങളും വിചാരിക്കുന്നുണ്ടോ നാട്ടിൽ 10,000, 12,000, 15,000 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ബംഗ്ലാവ് കിട്ടും ദുബായിൽ നിന്ന്. ദുബായിൽ നിങ്ങൾക്ക് നല്ലൊരു റൂം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം നാട്ടിലെ ഒരു 1 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു റൂമും കാര്യങ്ങളൊക്കെ കിട്ടും. അല്ലാത്ത പക്ഷം നമ്മളൊരു 10,000, 15,000 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന റൂമാണ് ഇപ്പം ഞാൻ ഈ കാണിച്ചു തന്നത്. ഒരു രണ്ട് നിലയുള്ള റൂം, അതും അല്ലേ, രണ്ട് നിലയുള്ള റൂം നിങ്ങൾക്ക് കിട്ടും. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഗായ്സ്, ടേക്ക് കെയർ. സ്റ്റേ ട്യൂൺ, ഇപ്പോൾ പുതിയ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബൈ ഗായ്സ്, ടേക്ക് കെയർ.